പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഒരു ചെറിയ സന്ദേശവുമായി വരുവാൻ സർവശക്തനായ ദൈവയിടയാക്കിയതിന് കർത്താവിന് നന്ദി പറയുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതിഥി സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ പോലും ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതിപ്രിയമുള്ളവരെ, ഇന്ന് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: സഹോദര പ്രീതി നമുക്ക് അതി ഉണ്ടായിരിക്കണം. കൂടുതലായി കൂടുതലായി സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി കരുതേണ്ടത് കരുതുവാൻ, അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്. അതിഥി സൽക്കാരമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് നല്ലൊരു മാതൃകയാണ് അബ്രഹാം കാണിച്ചത്. തൻ്റെ കൂടാരത്തിലേക്ക് വന്ന അതിഥികളെ കണ്ടപ്പോൾ താൻ അവരെ വണങ്ങി, അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അവരുടെ കാലുകൾ കഴുകി, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുത്ത്, അവരെ സൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ 24 വർഷമായി തൻ്റെ ജീവിതത്തിൽ ലഭിക്കാതിരുന്ന തലമുറേനെ അന്ന് തനിക്ക് വാറ്റത്തമായി ലഭിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അത് നമ്മളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം അതിന് തടസ്സം നിൽക്കുന്നത്. ഇന്ന് ദൈവം നമ്മളോട് പറയുകയാണ്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം ചെയ്യുവാൻ മറക്കരുത്. അങ്ങനെ ചെറിയൊരു സൽക്കാരത്തിൽ കൂടി വലിയൊരു നന്മ പ്രാപിക്കുവാൻ, ചെറിയ ഒരു പ്രീതിയിൽ നിന്ന് വലിയൊരു അനുഗ്രഹം പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുമറകട്ടെ. ഇന്ന് നമ്മൾ എന്താണ് മറന്നു കിടക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് കരുതുവാനും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്താൽ വലിയൊരു അനുഗ്രഹം, വലിയൊരു നന്മ പ്രാപിക്കുവാൻ സർവശക്തൻ ഇടയാക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഈ വചനം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.